ഒരുമിച്ച് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. അതൊന്നും സാരമില്ല. ചെലവ് കുറയ്ക്കാൻ വേണ്ടിയല്ലേ നീ ജോലിക്കാരോട് വരണ്ടെന്ന് പറഞ്ഞത്? എനിക്കറിയാം, എന്റെ ഭാര്യ ആയിപ്പോയതുകൊണ്ട് നീ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തെങ്കിലും പരാതി ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമയദോഷം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്രശ്നങ്ങളൊക്കെ തീരുമ്പോ നമുക്ക് പഴനിയിലൊന്ന് പോണം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓ, ഇൻസ്പെക്ടറെ ഉണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോ ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷൻ, അടുത്ത് പിരിച്ചുവിടലേ. മരുമകളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാന്ന് പറയാൻ പണ്ട് എനിക്ക് അഭിമാനമായിരുന്നു. ഇപ്പൊ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ വയ്യണ്ടായി. ഞങ്ങളുടെ കാര്യത്തിന് അമ്മാവൻ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? വിഷമം ഉണ്ടടി. എന്താ ഈ പത്രത്തിൽ എഴുതിക്കുന്നത് നോക്ക്. ഇവന് സ്ഥലം മാറ്റത്തിനും പ്രൊമോഷനും വേണ്ടി മേലുദ്യോഗസ്ഥന്മാരെ കാണാൻ പോകുന്നത് നീയാണെന്ന്. ഇവൻ നിക്കണ്ടടുത്ത് നിന്നാൽ ഈ പത്രക്കാരിങ്ങനെ എഴുതോ? മതി. ഇന്നത്തെ പോസ്റ്റിലാണോ ഇത് വന്നത്? അതെ സർ. ഞായറാഴ്ച അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളയടിക്കുമെന്ന് പറഞ്ഞാൽ നാളെയല്ലേ ഞായറാഴ്ച? അതെ സർ. ചുറ്റും കാടുള്ള ഒരു ക്ഷേത്രമാകാനാണ് സാധ്യത. വിഗ്രഹമോഷണമായിരിക്കും. ആ മിസ്റ്റർ ഭാസ്കർ സർ, ഈ സിറ്റിയിലും പരിസരങ്ങളിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും റിപ്പോർട്ട് പെട്ടെന്ന് എനിക്ക് കിട്ടണം. യെസ് സർ. മൊത്തം 12 ക്ഷേത്രങ്ങൾ ഈ പട്ടണത്തിലും പ്രാന്തപ്രദേശങ്ങളുമായിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും ഏത് ക്ഷേത്രത്തിലാണ് ഡ്യൂട്ടി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നാളത്തേക്ക് ആക്കണ്ട. യു സ്റ്റാർട്ട് യുവർ ഡ്യൂട്ടി ആസ് ഓഫ് ഫ്രം നൗ അണ്ടിൽ ഡേ ആഫ്റ്റർ മോർണിംഗ്. യെസ് സർ. എന്തെങ്കിലും സംശയമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ ഉടനെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. നൗ യു മേ പ്രൊസീഡ് ടു യുവർ റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻ. ഒരു അമ്പലത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടിയാ, ഞാൻ പോയില്ല. അമ്പലത്തിൽ എന്താ ഉത്സവം? മറ്റോ ഉത്സവം ഒന്നല്ല, നമ്മളെ പട്ടാപ്പകൽ ഭരിച്ച കള്ളനല്ലേ, അവനിപ്പോ നോട്ടിട്ടിരിക്കണ ക്ഷേത്രത്തിലാ. ക്ഷേത്രത്തില് 2 മുമ്പ് സ്റ്റേഷനില് പോസ്റ്റിലായിട്ട് ഒരു കവറ് വന്നു. അതിനകത്തൊരു പടവുണ്ട്, ഒരു ക്ഷേത്രവും ചുറ്റും കുറച്ച് കാടും, ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളടിക്കുമെന്ന് ഒരു കുറിപ്പും. ആ പഹൻ കഷ്ടകാലത്തിന് ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന ക്ഷേത്രത്തിലെങ്ങാൻ വന്ന് കയറും. ഡ്യൂട്ടിക്കാരെ കണ്ണും പിടിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. അവസാനം സസ്പെൻഷനും ദൈവശാപവും എനിക്ക്. എന്തിനാ പുലിവാലിന് പോണെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ബുദ്ധിപൂർവ്വം ലീവ് എടുത്തതാ. പോരാത്തതിന് ഇപ്പം എൻ്റെ സമയം കുറച്ച് മോശമാണ് സാറേ. ഹലോ, അമ്പലക്കാടനാണ്. എന്താ ഇപ്പൊ ബോധ്യമായോ അമ്പലക്കാടനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന്? എന്താ മിണ്ടാത്തേ? ഒരു ക്ഷേത്രവും ചുറ്റും കുറച്ച് കാടും, ഇന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് ഈ സ്ഥലം കൊള്ളടിക്കുമെന്ന് ഒരു കുറിപ്പും. യെസ് സർ. ശേഖരനാണ് സർ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. എന്ത് അത്യാവശ്യ കാര്യമാണെങ്കിലും എനിക്ക് കേൾക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിതിങ് ഫ്രം യു, അണ്ടർസ്റ്റാൻഡ്?
എന്താ സർ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി സർ. അതിലെന്താ ഉള്ളത്? തലച്ചോറിലേറ്റ ഇടിയുടെ ആഘാതമാണ് മരണകാരണം. മാത്രമല്ല ശരീരത്തിൽ പല ഭാഗത്തും അടിയുടെ പാടുകളുണ്ട്. ഹലോ. യെസ്. ഓ ശരി സർ, ഐ ജി സാർ. മാത്യൂസ് ആണ്. ഉവ, പേപ്പറിൽ ന്യൂസൊക്കെ വായിച്ചു സാർ. അറസ്റ്റ് ചെയ്യേണ്ട ഒരു പോലീസ് ഓഫീസറെയാണ്, അതുകൊണ്ട് അവരല്പം. നോ റിഗ്രറ്റ്സ്. എനിക്കിവിടെ ഇരിക്കപ്പുറതിയില്ല. നാട്ടിലുള്ള പത്രക്കാർക്ക് മുഴുവൻ ഹാലിളകിയിരിക്കുക. സി എം തന്നെ 6 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു. അയാൾ ഇനിയും ആസ്തിയില്ല എന്ന് ചോദിച്ചുകൊണ്ട്. സിവിലിയൻ ആയാലും ശരി, കോഴ്സിലുള്ള ആളായാലും ശരി, കുറ്റവാളികൾക്ക് ഒരു ദാക്ഷിണ്യവും പാടില്ല. എഫക്ട് ദി അറസ്റ്റ് ഇമ്മീഡിയറ്റ്ലി. ആളുകൾ പ്രശ്നമല്ല ഉണ്ടാക്കിയോ? പതിവ് പോലെ കുറച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ സാർ. ഒരു അറസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി, പക്ഷേ പ്രയോജനം ഉണ്ടായില്ല. അത്രയ്ക്കും പ്രഷർ ഉണ്ടായിരുന്നു മോളിൽ നിന്ന്. വിഷമിക്കരുത്, നമ്മുടെ വിധിയാണെന്ന് കരുതിയാൽ മതി. കുഞ്ഞിനെയും കൊണ്ട് അമ്മ എന്നെ വീട്ടിലേക്ക് വയ്ക്കും. വിസ്തരിക്കപ്പെട്ട സാക്ഷികളുടെ മൊഴിയും മറ്റ് സാഹചര്യ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ശേഖരൻ തന്നെയാണ് കുറ്റം ചെയ്തത് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്നാം സാക്ഷിയും കൊല്ലപ്പെട്ട കൃഷ്ണന്റെ വീട്ടിലെ ജോലിക്കാരനുമായ അശോകൻ പ്രതി കൃത്യം നിർവഹിച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വസനീയമാണ്. അതുപോലെ തന്നെ പ്രതിയെ സംഭവത്തിന് മുമ്പ് കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയ KR 2746 ആട്ടോറിക്ഷയുടെ ഡ്രൈവർ മത്തായിയുടെ മൊഴിയും പ്രതി തന്നെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ബലമേകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചുള്ള മരണസമയവും പ്രതി അവിടെ ചെന്നതായി പറയുന്ന സമയവും ഒന്നാണെന്ന് സാക്ഷികളുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. കൊല്ലപ്പെട്ട കൃഷ്ണനോട് പ്രതിക്ക് പൂർവ്വവൈരാഗ്യമുണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. കൊല്ലപ്പെട്ട കൃഷ്ണനെ പ്രതി അയാളുടെ പ്രസിൽ വെച്ച് പരസ്യമായി മർദ്ദിച്ചതിനും പുലഭ്യം പറഞ്ഞതിനും തെളിവുകളുണ്ട്. താൻ സസ്പെൻഷനിലാകാനുള്ള കാരണം കൊല്ലപ്പെട്ട കൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കിയ പ്രതി പ്രതികാരം വീട്ടുകയായിരുന്നു. ഏതോ കള്ളനെ പിടിക്കാൻ വേണ്ടിയാണ് പ്രതി കൃഷ്ണന്റെ വീട്ടിൽ ചെന്നത് എന്ന ഡിഫൻസ് വക്കീലിന്റെ വാദം ഒരു തരത്തിലും നിലനിൽക്കുകയില്ല. കാരണം സസ്പെൻഷനിൽ ഇരിക്കുന്ന ഒരു ഓഫീസർക്ക് ഔദ്യോഗിക ചുമതലകളൊന്നുമില്ല. അപ്പോൾ എന്തിനായി പ്രതി അവിടെ ചെന്നു? അതിനൊന്നും ന്യായമായ കാരണങ്ങൾ ഡിഫൻസ് വക്കീൽ നിർത്തിയിട്ടില്ല. യുവർ ഓണർ, പട്ടണത്തിലെ മാന്യനും പത്രമുടമയുമായ കൃഷ്ണനെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഈ പ്രതിക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്ന
ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുക. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.